ബിസ്മില്ല വലഹമ്മദില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനസ്സിന് ഇഷ്ടവും ആസ്വാദ്യകരവും അതോടൊപ്പം തന്നെ ഏറ്റവും ആകർഷണീയവുമായിട്ട് നമ്മൾ ചെയ്യേണ്ട നാല് കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യേണ്ട നാല് കാര്യങ്ങൾ, ആസ്വദിച്ച് ചെയ്യേണ്ട നാല് കാര്യങ്ങൾ. ഒന്ന്, വിശുദ്ധ ഖുർആൻ പാരായണം. അത് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒന്നാണ്. അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാക്കിയെടുക്കലാണ്, ആ ബന്ധത്തെ പുതുക്കിക്കൊണ്ടിരിക്കലാണ് വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ നമ്മളെ സ്വയത്തമാക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തിപ്പെടുത്തുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പരിവർത്തനങ്ങൾ നമ്മുടെ അകത്തളങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഓതണ്ടേ എന്ന് വിചാരിച്ച് ഓതാതെ ഇഷ്ടത്തോടു കൂടിയിട്ട് ഓതാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിൽ വന്നെന്നറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് നോക്കുന്ന ഒരു ക്യൂരിയോസിറ്റി നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. നമുക്ക് വന്നിട്ടുള്ള മെസ്സേജ് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ, അത് ആരെങ്കിലുമൊക്കെ അയക്കുന്നതായിരിക്കും. എന്നാൽ നമ്മെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബ്, നമ്മുടെ ഏറ്റവും അടുത്തുള്ളവനായവൻ, അവൻ തരുന്ന ഓരോ മെസ്സേജുകളും അതാണ് വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ളത്. അത് നോക്കി വായിക്കാനും അത് എന്താണെന്ന് അറിയാനും ഇടയ്ക്കിടയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്താനും ബന്ധം പുതുക്കാനും ഉള്ള ഒരു മനസ്സ്, അത് ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുക ഓരോ ഖുർആൻ പാരായണവും. രണ്ടാമത്തെ കാര്യം നമസ്കാരമാണ്. അത് അള്ളാഹുവുമായിട്ടുള്ള സംസാരമാണ്. അള്ളാഹുവിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു സൂക്ഷ്മതാബോധവും ആ ഒരു ഇഷ്ടവും ഓരോ വക്തും കഴിയുമ്പോൾ അടുത്ത വക്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാതെ നമസ്കരിക്കണ്ടേ എന്ന് വിചാരിച്ച് നമസ്കരിക്കല്ല. അള്ളാഹുവിനെ അവനുമായിട്ടുള്ള ആ ഒരു സംഭാഷണത്തിന് ഒരുങ്ങിക്കൊണ്ട്, അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട്, ഓരോ പറയുന്ന വാക്കുകളുടെയും അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു സമയം വളരെ ഭവ്യതയോട് കൂടിയിട്ട് മനോഹരമാക്കി തീർക്കേണ്ടതുണ്ട് നമ്മുടെ ഓരോ നമസ്കാരവും. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ബോധ്യം, നമ്മൾ ഒരു പഞ്ചായത്ത് ഓഫീസറുടെ മുന്നിലല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ മുന്നിലല്ല നിൽക്കുന്നത്. ഇവരുടെ എല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്, എത്രത്തോളം മനസ്സ് അവിടെ സാന്നിധ്യം നമ്മൾ ഉറപ്പിക്കാറുണ്ട്, മനസ്സുണ്ടാകും അവിടെ. അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോഴും മാനസികമായിട്ട് നമ്മളുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. എന്നാൽ നാം സംസാരിക്കുന്നത്, നമ്മൾ നമസ്കാരത്തിലൂടെ അള്ളാഹുവുമായിട്ടാണ്, അവൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, അവനോടാണ് സംസാരിക്കുന്നത്, ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അങ്ങേയറ്റം സൂക്ഷ്മതയും ഭവ്യതയോടു കൂടിയിട്ടും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടും ഇഷ്ടത്തോടു കൂടിയിട്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുക. ഇതും ആസ്വാദനത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. മൂന്ന്, ദിക്റുള്ളയാണ്. അദ്ക്കാറുകൾ കൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ എപ്പോഴും നനച്ചുകൊണ്ടേയിരിക്കുക. ദിക്റുള്ള മരിച്ചാൽ നമ്മുടെ ഹൃദയം അവിടെ മരിക്കും. ദുനിയവിയായിട്ടുള്ള ചിന്ത ഉള്ളതുകൊണ്ട് മാത്രം നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിനും സംസാരത്തിനും പെരുമാറ്റത്തിനും ഇടപഴകലിനുമെല്ലാം വിശുദ്ധത കൈവരിക്കാൻ അദ്ക്കാറുകൾ നമ്മുടെ ചുണ്ടുകളിൽ പതിവാക്കുക. അതും ആസ്വാദനത്തോടു കൂടി നമ്മൾ ചെയ്യുക. നാലാമത്തെ കാര്യം മുനാജാത്താണ്. രഹസ്യ സംഭാഷണം, തൻ്റെ നാഥനുമായിട്ട് കുറച്ച് സമയം ഒഴിഞ്ഞിരിക്കുക. നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നവനാണവൻ. അവനെ പുകഴ്ത്തി പറയേണ്ടത് ഉണ്ട്. അവനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ നമുക്കുണ്ട്. എല്ലാം തരാൻ കഴിയുന്നവനാണവൻ. നമ്മെ ഏറ്റവും കൂടുതൽ മറ്റാരെക്കാൾ മനസ്സിലാക്കിയവനാണ് അവൻ. കണ്ടറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇടപെട്ടവനാണവൻ. അവനുമായിട്ടുള്ള മുനാജാത്ത് അത് മനോഹരമാക്കുക. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സ് തളിർക്കട്ടെ. അള്ളാഹു അതിനുള്ള എല്ലാ തൗഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.